നമസ്തെ. ഇപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം, വീണ്ടും ഉദിക്കാനായി എൻ്റെ സൂര്യനിത അസ്തമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വീണ്ടും ഉദിക്കാനായി എൻ്റെ സൂര്യനിത അസ്തമിക്കുന്നു എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ പറയുന്നത്, വീണ്ടും വീണ്ടും ഉദിക്കാനായി തന്നെയാണ് സൂര്യൻ അസ്തമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലും സൂര്യൻ വീണ്ടും വീണ്ടും ഉദിക്കുന്നത് എങ്ങനെയാണോ, അതുപോലെ തന്നെയായിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ്. അത് ഇവിടെ പറയുന്നത്, നമ്മളൊരിക്കലും നിരാശരാകരുത്. ഏത് സന്ദർഭം വന്നാലും നമ്മൾ എഴുന്നേൽക്കുക. നമ്മളെ എത്ര തളർത്തിവിടുന്ന സന്ദർഭമായാലും നമ്മൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുക തന്നെ ചെയ്യുക. പ്രവൃത്തി ചെയ്യാതെ ഇരിക്കുക സാധ്യമല്ല നമ്മുടെ ഈ മനുഷ്യജീവിതം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും 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 ഉദിക്കാനായി എൻ്റെ സൂര്യനിത അസ്തമിക്കുന്നു എന്ന് പറയുന്നത്. എൻ്റെ സൂര്യനിത ഉദിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുകയും ഉദിക്കുകയും ഇത് നിരന്തരം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മനുഷ്യജീവിതത്തിലെ നമ്മുടെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെ സർവ ജീവജാലങ്ങളുടെയും പ്രവൃത്തികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സദാ അത് നടന്ന് തന്നെയാണ് കൊണ്ടിരിക്കുന്നത്, നടന്ന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് യാതൊരു തരത്തിലുള്ള ഭംഗവും ഏൽക്കാതെ തന്നെ നിരന്തരം അത് അതിൻ്റെ പ്രവൃത്തി ഈ ചക്രത്തിരിച്ചിലുകളിലൂടെ തന്നെ അത് വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പ്രയാസങ്ങളോ എന്തൊക്കെ പരിഭവങ്ങളോ എന്തൊക്കെ നിരാശയോ എല്ലാം തന്നെ ഉണ്ടെങ്കിലും നമ്മൾ വീണ്ടും പ്രവർത്തിക്കാനായി ഒരുങ്ങണം, വീണ്ടും പ്രവർത്തിക്കാനായി ഇറങ്ങിത്തിരിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി പല പ്രതിസന്ധി ഘട്ടങ്ങളും പല തരത്തിലുള്ള ദുർഘടമായ സാഹചര്യങ്ങൾ പോലും വന്നാലും നമ്മളെ എത്രമാത്രം തളർത്തുന്ന ഒരു സാഹചര്യമാണെങ്കിലും ശരി, നമ്മളതിൽ നിന്ന് എഴുന്നേറ്റ് നമ്മളതിനെ നല്ലതുപോലെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വീണ്ടും നമ്മുടെ പ്രവൃത്തികളെ തുടരുക എന്നുള്ളതാണ്. അതിന് യാതൊരു തരത്തിലുള്ള ഭംഗവും അവിടെ വരുത്തേണ്ടതില്ല. അഭംഗപ്പെടുത്തുന്ന ഒരു ചിന്തയും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ എഴുന്നേറ്റുകൊണ്ട് പ്രവർത്തിച്ചു തുടങ്ങുക, അത് തന്നെയാണ് നമ്മുടെ ആരോഗ്യവും, അത് തന്നെയാണ് നമ്മുടെ മനഃശക്തിയും, അത് തന്നെയാണ് നമ്മുടെ സർവകരുത്തും എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളെ ഉത്തേജിപ്പിച്ചു കൊണ്ടുവരികയും നമ്മളെ ഉണർത്തിക്കൊണ്ടുവരികയും നമ്മളെ ഉണർത്തി ഒരുപോലെ നമ്മൾ ഒരുക്കി നിർത്തുകയുമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ യാഥാർത്ഥ്യം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യും. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.